ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചെടുത്ത ഒരു കാൽ കപ്പ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അടുത്തതായി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കൊത്തി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ശേഷം ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഒരു സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ബീഫ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീഫൊക്കെ കറി വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ തയ്യാറാക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അത്യാവശ്യം വഴന്നു വരുന്ന സമയത്ത് ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമുക്കിനി ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. മസാലയും ബീഫും എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ആകുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അടുത്തതായി ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് കോൺഫ്ലവർ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തത്. നമുക്കിനി മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ 1/2 ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് ഓംലെറ്റിന് നല്ലൊരു തിക്നെസ്സും ഒരു ക്രിസ്പ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓംലെറ്റിൻ്റെ ഷേപ്പിൽ ഇത് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 1 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫിൻ്റെ മിക്സും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തക്കാളിയും സവോളയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് ഓംലെറ്റ് റെഡിയായിട്ടുണ്ട്. വെളിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാ ബീഫ് ലവേഴ്സിനും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.